സംസ്കാരം 5000 കോടി രൂപയുടെ ആസ്തി ഉണ്ടായിരിക്കുക. ഏതാണ്ട് 72 കോടിയുടെ വിവിധ തരത്തിലുള്ള ആഡംബര കാറുകൾ ഉണ്ടായിരിക്കുക. ആസ്റ്റൺ മാർട്ടിനും ഫെറാറിയും പോഷയും ബെൻലിയും ലെംബോർഗിനിയും ഒക്കെ ഉണ്ടായിരിക്കുക. ഒരു ദിവസം ഒന്ന് ബാറിൽ കയറിയാൽ 1-2 ലക്ഷം രൂപ പൊടിക്കുക. ആവശ്യത്തിലധികം സുന്ദരിമാരായ കാമുകിമാർ, അതും സിനിമാ നടിമാർ വരെ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കുക. അതേസമയം ഒരു അതിസമ്പന്നന്റെ മകളെ ഭാര്യയായി അലങ്കാരത്തോടെ കൂടെ കൊണ്ട് നടക്കുക. ആഗ്രഹിക്കുന്നതെല്ലാം സാധിച്ചു കൊടുക്കാൻ പരിചാരകർ. ഇങ്ങനെ ഒരു ജീവിതം സ്വപ്നം കാണുന്നവർ വിരളമാവും. കാരണം അത് അത്ര എളുപ്പത്തിൽ സാധിക്കുന്ന ഒന്നല്ല. എന്നാൽ ഇതെല്ലാം ഉള്ള ഒരാളായിരുന്നു മുഹമ്മദ് നിഷാം എന്ന കിങ് ബി ഡി ഉടമ. 5000 കോടിയാണ് അയാളുടെ സ്വത്തായി കണക്കാക്കപ്പെടുന്നത്. അയാളുടെ കാറുകളുടെ എണ്ണമാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചത്. ഈ കാറുകൾക്ക് ഓരോ ദിവസവും ഇഷ്ടാനുസരണം ഉപയോഗിക്കാം. ഏതാണ്ട് 12,000 ജീവനക്കാരുണ്ടായിരുന്നു അയാൾക്കെന്നാണ് കേൾക്കുന്നത്. ഇങ്ങനെ അത്യാഡംബരത്തിൻ്റെ അഗാധതയിലൂടെ മുങ്ങി നടന്നിട്ടും അയാളിപ്പോൾ ദീർഘകാലമായി ജയിലിലാണ്. ദീർഘകാലം എന്ന് പറഞ്ഞാൽ 2015 മുതൽ കഴിഞ്ഞ 7 വർഷമായി അയാൾ ജയിലിലാണ്. നമ്മളറിയാതെ പരോളിൽ അയാൾ പുറത്തിറങ്ങിയിട്ടുണ്ടാവാം, പക്ഷേ അയാൾക്ക് ജാമ്യം കിട്ടിയിട്ടില്ല. അയാൾ ജാമ്യത്തിനു വേണ്ടി പലവട്ടം ജില്ലാ കോടതി മുതൽ സുപ്രീം കോടതി വരെ പോയി. ഇക്കഴിഞ്ഞ ഏപ്രിലാണ് സുപ്രീം കോടതി അന്തിമമായി ജാമ്യാപേക്ഷ തള്ളുന്നത്. സുപ്രീം കോടതി പറഞ്ഞു, നിങ്ങൾക്ക് ജാമ്യത്തിന് അർഹതയില്ല, ജയിലിൽ കഴിഞ്ഞോളൂ. അതേസമയം സുപ്രീം കോടതി ഒരു കാര്യം പറഞ്ഞു, ഇയാളുടെ അപ്പീൽ 6 മാസത്തിനകം പരിഗണിക്കണം. ഇയാളെ ചന്ദ്രബോസ് വധക്കേസിൽ ശിക്ഷിച്ചു ജീവപര്യന്തം. അതിനു പുറമെ 24 വർഷത്തെ തടവ്, അതിനു പുറമെ 80 ലക്ഷം രൂപ പിഴ. ഈ 80 ലക്ഷം രൂപയിൽ 50 ലക്ഷം അയാൾ കൊന്ന ചന്ദ്രബോസിന്റെ വിധവയ്ക്കുള്ളതാണ്. അതായത് അയാൾ മരിക്കുന്നത് വരെ ജയിലിൽ കിടക്കാനാണ് കോടതി വിധിച്ചിരിക്കുന്നത്. ജീവപര്യന്തം മാത്രം വിധിച്ചാൽ പലപ്പോഴും ജീവപര്യന്തം 14 വർഷമായി വ്യാഖ്യാനിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്ന ഒരു രീതിയുണ്ട്. അതുകൊണ്ടാണ് കോടതി ജീവപര്യന്തത്തിന് പുറമെ 24 വർഷം കൂടി ശിക്ഷിച്ചത്. ചുരുക്കി പറഞ്ഞാൽ അയാൾക്ക് കുറഞ്ഞത് 38 വർഷമെങ്കിലും ജയിലിൽ കഴിഞ്ഞിട്ട് മാത്രമേ പുറത്തിറങ്ങാൻ സാധിക്കൂ, രാഷ്ട്രീയ സ്വാധീനമുള്ളതുകൊണ്ട്. വാസ്തവത്തിൽ ജീവപര്യന്തത്തിൻ്റെ അർത്ഥം ജീവിതകാലം മുഴുവൻ എന്നാണ്. അത് ദുർവ്യാഖ്യാനം ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊരു സാഹചര്യമുണ്ടായത്. അയാൾ 7 വർഷമായി ജാമ്യത്തിന് ശ്രമിക്കുന്നു. ഇയാൾക്ക് ജാമ്യം കിട്ടില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഇയാൾ പുണ്യവാളനാണ്, നല്ലവനാണ് എന്ന് പറഞ്ഞ് നാട്ടുകാരെ കൊണ്ട് യോഗം ചേർന്ന് പ്രമേയം വരെ അവതരിപ്പിച്ചു കൊടുത്തിരുന്നു. പക്ഷെ ജാമ്യം കിട്ടിയില്ല. ഒടുവിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഹൈക്കോടതി ഇന്നലെ അയാളുടെ അപ്പീൽ പരിഗണിച്ചു. അപ്പീൽ എന്ന് പറഞ്ഞാൽ ജാമ്യവും അപ്പീലും തമ്മിൽ വ്യത്യാസമുണ്ട്. ജാമ്യം എന്ന് പറയുന്നത് ഒരു കേസിൽ ഒരാൾ ശിക്ഷിച്ച് ജയിലിലായാൽ അയാൾക്ക് ജയിലിന് പുറത്തു പോകാൻ കിട്ടുന്ന ഒരു ഉത്തരവാദിത്വ ബോണ്ടാണ് ജാമ്യം എന്ന് പറയുന്നത്. നമ്മുടെ TP ചന്ദ്രശേഖരനെ കൊന്നവർക്കൊക്കെ എപ്പോഴും ജാമ്യമാണ്. ജയിലിൽ കഴിയുന്നതിനേക്കാൾ കൂടുതൽ കഴിയുന്നത് വീട്ടിലാണ്. ആ ജാമ്യത്തിലാണ് അവർ വിവാഹമൊക്കെ നടത്തിയത്. അവിടെ ഇരുന്നും ജയിലിൽ കിടക്കുമ്പോഴും അവർ കച്ചവടം കൊട്ടേഷനൊക്കെ നടത്തുന്നുണ്ട്. കാരണം CPMന് സ്വന്തമാണ്. പക്ഷേ മുഹമ്മദ് നിഷാമിൻ്റെ അവസ്ഥ അങ്ങനെയല്ല. മുഹമ്മദ് നിഷാം കാശുള്ളപ്പോൾ സകലരും നിഷാമിൻ്റെ കൂടെ ആയിരുന്നു. പക്ഷെ ജയിലിലായപ്പോൾ എല്ലാവരും മുങ്ങി. കാരണം നിഷാം ചെയ്തത് അത്രയും ക്രൂരമായ കുറ്റകൃത്യമായിരുന്നു. ഒരു തരത്തിലുള്ള ഇളവും കൊടുക്കാൻ ആർക്കും സാധിക്കാത്ത അതിക്രൂരമായ കുറ്റകൃത്യം. അതുകൊണ്ടാണ് നിഷാമിന് ജാമ്യം കിട്ടാതെ പോയതും ഇപ്പോൾ അപ്പീലിൽ തോറ്റുപോയതും. ഏറ്റവും പ്രഗത്ഭനായ അഭിഭാഷകനെ തന്നെയാണ് ഇറക്കിയത് നിഷാം ജാമ്യത്തിന് വേണ്ടി. പക്ഷേ ഹൈക്കോടതി നിഷ്കരുണം അത് തള്ളിക്കളഞ്ഞു. ഇനി സുപ്രീം കോടതിയിൽ പോകണം. ഹൈക്കോടതി തള്ളിയത് സുപ്രീം കോടതി കൊടുക്കുമെന്ന് ഉറപ്പില്ല. കാരണം ഹൈക്കോടതിയാണെങ്കിലും സുപ്രീം കോടതിയാണെങ്കിലും പരിഗണിക്കുന്നത് നിഷാം ആരെ കൊന്നു, എന്തിനു കൊന്നു എന്നതാണ്. പ്രധാനപ്പെട്ട കാര്യമാണ്. ചന്ദ്രബോസ് എന്ന് പറയുന്നത് ദിവസം 7,000 or 8,000 രൂപ ശമ്പളത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു സെക്യൂരിറ്റിക്കാരന് കുടുംബം നടത്തുന്നതിന് വേണ്ടി. പാതിരാത്രി 3 മണിക്ക് ഏത് അതിഥി വന്നാലും സാധാരണ സെക്യൂരിറ്റിക്കാർ സംശയത്തോടെ ആശങ്കയോടെ നോക്കൂ. പാതിരാത്രി 3 മണിക്കാണ് ഇയാൾ മദ്യപിച്ച് ലഹരി മരുന്നിനടിമയായി അവിടെ ശോഭാ സിറ്റിയിലെത്തുന്നത്. അയാൾ ഗേറ്റ് തുറക്കാൻ അല്പം വൈകിപ്പോയി. പുറത്തിറങ്ങിയപ്പോൾ ഐഡന്റിറ്റി കാർഡ് ചോദിച്ചു. ഇതിൻ്റെ പേരിൽ വാഹനം കൊണ്ട് ഇടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നു, ഇടിച്ച് ഭിത്തിയിൽ വെച്ച് ചവിട്ടുന്നു, വണ്ടിക്കകത്തിട്ട് ഇടിക്കുന്നു, അങ്ങനെ അയാളെ കൊന്നുകളയുന്നു. പണത്തിൻ്റെ അഹങ്കാരം കൊണ്ട് ഇത്രയും വലിയൊരു ക്രൂരത ഒരാളോട് കാണിച്ചാൽ അയാളെ വധശിക്ഷയ്ക്ക് വിധിക്കേണ്ടതാണ്. പക്ഷേ കോടതി വിധിച്ചില്ല. ഒരു പക്ഷേ അത് ചെയ്യാതിരുന്നത് നന്നായി. കാരണം അയാളെ വധശിക്ഷയ്ക്ക് വിധിച്ചായിരുന്നെങ്കിൽ ഗോവിന്ദ് ചാമിക്ക് പറ്റിയതുപോലെ സുപ്രീം കോടതി ചെല്ലുമ്പോൾ അത് ജീവപര്യന്തമായി മാറിയേനെ. ഇവിടെ ജീവപര്യന്തത്തിന് പുറമെ 24 വർഷം കൂടി തടവ് വിധിച്ചത് കാരണം ഇളവ് ചെയ്തു കൊടുക്കാനുള്ള സാധ്യത കുറവാണ്. ഹൈക്കോടതി ഇളവ് ചെയ്തു കൊടുത്തില്ല, സുപ്രീം കോടതിയും ചെയ്തു കൊടുക്കാൻ സാധ്യത കുറവാണ്. കാരണം
മനസാക്ഷി അതേപോലെ ഞെട്ടിക്കുന്ന കുറ്റകൃത്യമാണ്. എന്തായാലും ഹൈക്കോടതി കൂടി തള്ളിയതോടെ നിഷാമിൻ്റെ ജീവിതം ഇനി ഇരുട്ടറയിൽ തന്നെയാവും. ഒരു സംശയവും വേണ്ട, ഇനി അവശേഷിക്കുന്ന ശിക്ഷാ കാലാവധിയിൽ ജാമ്യം പോലും കിട്ടാതെ അയാൾക്ക് ജയിലിൽ കഴിയേണ്ടി വരും. ഓർക്കണം, അയാൾക്ക് ജയിലിൽ കഴിയേണ്ടി വരും. സുപ്രീം കോടതി അങ്ങനെ എളുപ്പത്തിലൊന്നും ഇത്രയും വലിയ കൊലപാതകയ്ക്ക് ജാമ്യം കൊടുക്കില്ല. ഗോവിന്ദച്ചാമിക്ക് കിട്ടിയത് ബലാത്സംഗം മാത്രമേ തെളിഞ്ഞുള്ളൂ, കൊലപാതകം തെളിഞ്ഞില്ല എന്നതുകൊണ്ട്. പക്ഷേ ഇവിടെ ഈ ചന്ദ്രബോസിൻ്റെ ഭാര്യ അവസാനം വരെ ഒപ്പം നിന്നു, ഒരു പ്രലോഭനത്തിലും വീണുപോയില്ല. എന്ന് മാത്രമല്ല, ഒപ്പമുണ്ടായിരുന്ന സെക്യൂരിറ്റിക്കാർ, അവരായിരുന്നു സാക്ഷി പറയേണ്ടത്. വലിയ സാമ്പത്തിക വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടും അവർ കാലുവാരിയില്ല. ആ നിലപാടിൽ അവർ തുടരുന്നിടത്തോളം കാലം നിഷാമിന് ജയിലിന് പുറത്തിറങ്ങാൻ സാധ്യമല്ല. ഒന്നാലോചിച്ച് നോക്കൂ, ആവശ്യത്തിലധികം പണമുള്ളൊരു മനുഷ്യൻ, എല്ലാ ആഡംബര സൗകര്യങ്ങളുമുണ്ട്, ആവശ്യത്തിലധികം സുന്ദരികൾ എപ്പോഴും ഉണ്ടാവും എന്നായിരുന്നു വാർത്ത. ഭാര്യയ്ക്ക് അതിൻ്റെ പേരിൽ പിണക്കമുണ്ടായിരുന്നത്രേ. ബാംഗ്ലൂരിൽ ഒരു നടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിയാണ്. കേരളത്തിന് പുറത്തും അകത്തുമൊക്കെ ധാരാളം സ്ത്രീകളുമായി സമ്പർക്കം പുലർത്തിയിരുന്നു. അയാൾ എങ്ങനെയാണ് പണം ചെലവഴിക്കേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് പലപ്പോഴും അയാൾ വഴിയിലിറങ്ങി ആരെങ്കിലുമൊക്കെ തല്ലും, തല്ലുമ്പോൾ കേസാവും. എന്നാൽ ഒത്തുതീർക്കും. എങ്ങനെയാണെന്നറിയോ, വലിയ പൈസ കൊടുക്കും, കാരണം അയാൾക്ക് കാശുണ്ട്. അപ്പോൾ നിങ്ങൾ അയാളുടെ ഇരയായാൽ കാശ് നൽകി അയാൾ ഒത്തുതീർക്കും. അങ്ങനെ കൂട്ടുകാർ, അയാൾ തല്ലു കൊള്ളാൻ വേണ്ടി കൂട്ടുകാരുണ്ടായിരുന്നു. അയാളുടെ ഷൂവിൻ്റെ വില 2-3 ലക്ഷമായിരുന്നു. അയാളുടെ ബൈക്കുകൾ, അയാളുടെ കാറുകളൊക്കെ കോടിക്കണക്കിന് രൂപയുള്ളതാണ്. അയാൾ പോലീസുകാരെ, വാഹനം തടഞ്ഞ പോലീസുകാരിയെ ആ വാഹനത്തിൻ്റെ അകത്തിട്ട് പൂട്ടിയ കഥയുണ്ട്. ആരെയൊക്കെ ഉപദ്രവിക്കും, അവരെയൊക്കെ ഉപദ്രവിച്ച് അതിൽ ആനന്ദം കണ്ടിരുന്ന മനുഷ്യനാണ്. കാരണം അയാൾക്ക് പണം ഇഷ്ടം പോലുണ്ട്, എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. ഇത്രയേറെ സൗകര്യങ്ങളുള്ള മനുഷ്യൻ ഇപ്പോൾ ഇരുട്ടുമുറിയിൽ കഴിയുന്നു എന്നോർത്ത് നോക്കൂ. ഇയാളുടെ ആഡംബര കാറുകൾ മിക്കതും തന്നെ പോലീസ് സ്റ്റേഷൻ്റെ വാതിലിൽ കിടന്ന് തുരുമ്പടിച്ചു പോയി. 72 കോടിയോളം വിലയുള്ള ആഡംബര കാറുകളിൽ പലതും തുരുമ്പരിച്ചു പോയി. ഇയാളുടെ സ്വത്തുക്കളിൽ പലതും സഹോദരങ്ങൾ സ്വന്തമാക്കി. സഹോദരങ്ങൾ ഇയാൾക്കെതിരെ പുതിയ കേസ് കൊടുത്ത് പുറത്തു വരാതിരിക്കാൻ വേണ്ടി. എന്നിട്ടൊന്നും ഇയാൾ പഠിച്ചില്ല എന്നതാണ് കഷ്ടം. കാരണം ഇപ്പോഴും അയാൾക്ക് ഒരു അഹങ്കാരമുണ്ടായിരുന്നു, ധാർഷ്ട്യമുണ്ടായിരുന്നു. ജയിലിൽ നിന്ന് പുറത്തു വരാൻ കഴിയും, എല്ലാം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അയാൾ പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടന്നുകൊണ്ട് കൊട്ടേഷൻ കൊടുത്തു. കാരണം ഈ ജയിലിൽ നമുക്ക് വളരെ കുറച്ച് രൂപ മാത്രമേ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ പറ്റൂ. ചിക്കനും മട്ടനും ഒക്കെ വാങ്ങണമെങ്കിൽ അക്കൗണ്ട് കുറവാണ്, കാരണം അത് അനുവദനീയമല്ല. 800 രൂപയെ പരമാവധി ചിലവാക്കാൻ കഴിയൂ. അതുകൊണ്ട് അയാൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അയാൾ പോലീസിൻ്റെ ഒത്താശയോടെ, ജയിലധികാരികളുടെ ഒത്താശയോടെ ജയിലിൽ ബീഡി കച്ചവടം നടത്തി. ചിലർ ചെയ്തുകൊണ്ട് കൊടുക്കും. ആ ബീഡി കച്ചവടത്തിനെ പണമായി കൈപ്പറ്റില്ല, ഓരോ തടവുപുള്ളിയുടെയും അക്കൗണ്ടിൽ ഈ 800 രൂപ സൂക്ഷിച്ചു വയ്ക്കും. അപ്പോൾ ഇയാളുടെ 800 രൂപയുടെ കോട്ട കഴിയുമ്പോൾ അടുത്ത തടവുപുള്ളിയുടെ കോട്ടയിൽ അയാൾ കഴിക്കും. അങ്ങനെ ആവേശത്തോടെ അയാൾ വിരുന്നുണ്ടാണ് ജയിലിൽ പോലും കഴിഞ്ഞത്. അതിന് തടസ്സം നിന്ന ഒരാളെ ജയിലിൽ വെച്ച് അയാൾ കാലിൽ ചൂടുവെള്ളം ഒഴിക്കുകയും കൊട്ടേഷൻ കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് സംഭവിച്ചതാണ്. അങ്ങനെ ജയിലിൽ പോലും രാജാവായി, ജയിലിലുള്ള സഹതടവുകാരെ പരിചാരകരാക്കി ജയിൽ മുറികൾ ശരിയാക്കുന്നതും കഴുകുന്നതും വൃത്തിയാക്കുന്നതും ഒക്കെ ഇയാളല്ല, അതിനുള്ള പരിചാരക വൃന്ദത്തൊക്കെ അയാൾ ഒരുക്കിയെടുത്തു. അയാളാണ് ഇപ്പോൾ നിസ്സഹായനായി ജയിലിന് പുറത്തിറങ്ങാൻ കഴിയാതെ ചക്രശ്വാസം വലിക്കുന്നത്. ഓർക്കണം, വെറും നിലത്തെ പാവിരിച്ചാണ് ഈ മനുഷ്യൻ കഴിഞ്ഞ 7 വർഷമായി കിടക്കുന്നത്. ഇത്രയേറെ സ്വത്ത് പുറത്തുണ്ട്, ഇത്രയേറെ ആഡംബര സൗകര്യങ്ങൾ പുറത്തുണ്ട്, സുന്ദരിമാർ കാത്തിരിക്കുന്നു. പക്ഷേ അയാൾ വെറും നിലത്ത് പാവിരിച്ച് കിടക്കുകയാണ് കൊതുക് കടി കൊണ്ട് കഴിഞ്ഞ 7 വർഷമായി. ഉടൻ പുറത്തിറങ്ങാമെന്ന് പ്രതീക്ഷ അയാൾക്കുണ്ടായിരുന്നു, അത് ഇന്നലെ അവസാനിച്ചു. ഹൈക്കോടതിയിൽ അയാൾക്ക് ജാമ്യം കിട്ടുമെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു. അതുകൊണ്ട് അയാൾ ഇന്നലെ ഉച്ചയ്ക്ക് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് ലഡുവൊക്കെ ഓർഡർ ചെയ്ത് കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ ഉച്ചകഴിഞ്ഞ് അഭിഭാഷകൻ വിളിച്ചപ്പോൾ ജാമ്യമില്ല. ഭാര്യയുമായി സംസാരിച്ചു, ഭാര്യയെ സമാശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അയാൾ സമാശ്വസിച്ചില്ല, മൗനത്തോടുകൂടിയാണ് അയാൾ പുറത്തിറങ്ങിയത് ജയിലിലെ ടെലിഫോൺ ബൂത്തിൽ നിന്ന്. വൈകുന്നേരം അയാൾ ഭക്ഷണം കഴിച്ചേയില്ല. അയാളുടെ അനുയായികളായ ചില സഹ തടവുകാർ അയാളെ സഹായിക്കാനും ആശ്വസിപ്പിക്കാനും എത്തിയെങ്കിലും അയാൾ ഒന്നും മിണ്ടാതെ ഉറങ്ങാതെ ജയിൽ മുറിയിലിരിക്കുകയായിരുന്നു. ഇതൊരു വലിയ അനുഭവ പാഠമാണ്. പണം എല്ലാത്തിനും പരിഹാരമല്ല, പണം ഒന്നിനും ആശ്വാസമല്ല എന്ന പാഠം. ഒന്നുമില്ല എന്ന് കരുതുക, പട്ടിണിയാണെന്ന് കരുതുക, പച്ചവെള്ളം കുടിച്ച് പച്ചില ചവച്ച് കഴിച്ച് നമുക്കിടന്നുറങ്ങാൻ സാധിക്കും, നമ്മുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ. പക്ഷെ എത്രമാത്രം കോടികളുണ്ടെങ്കിലും നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന കാണാം, പക്ഷെ ഉപയോഗിക്കാൻ സാധ്യമല്ല. ഇങ്ങനെ കഴിയുന്നവരുടെയൊക്കെ അന്ത്യം ഇങ്ങനെയൊക്കെ ആവും. ഇഷ്ടംപോലെ കാശും വാഹനങ്ങളും സുഖകരമായ ജീവിതവും ഭാര്യയും മക്കളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ ഒന്നും ഉപയോഗിക്കാൻ കഴിയില്ല, ഒന്നും കാണാൻ കഴിയില്ല. ആലോചിച്ച് നോക്കൂ, ഉറ്റവരെല്ലാം ഇട്ടിട്ട് പോയി ഈ ഇരുട്ടുമുറിയിൽ. ആ 4 ചുവരിൽ ക്രിമിനലുകളോടൊപ്പം, അതായത് കൊലപാതക കേസിലെയും ബലാത്സംഗ കേസിലെയും ഒക്കെ ക്രിമിനലുകളോടൊപ്പം ജീവിക്കുക.
എത്ര കാലം ആർക്കും അറിയില്ല. ജീവിതകാലം മുഴുവൻ അവിടെ കഴിയേണ്ടി വരും. അതായത് നമുക്ക് അർഹമില്ലാത്തത് നമ്മൾ സ്വന്തമാക്കിയാൽ, തെറ്റായ വഴികളിലൂടെ സമ്പാദിച്ചാൽ അന്ത്യം ഇങ്ങനെയൊക്കെ ആവും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. പണം എല്ലാറ്റിനും പരിഹാരമാണ് എന്ന് വിശ്വസിക്കുന്നവർ, പണമുണ്ടെങ്കിൽ എന്തും ചെയ്യാം എന്ന് കരുതുന്നവർക്കുള്ള പാഠമാണ് നിസാമിൻ്റെ ജീവിതം. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ എന്തെല്ലാം ഉണ്ടായിട്ടും ഒരു പിച്ചക്കാരനെ പോലെ ഇരുട്ടുമുറിയിൽ വെറും നിലത്ത് കിടന്നുറങ്ങുകയാണ്. പിച്ചക്കാരന് സ്വാതന്ത്ര്യമുണ്ട്, അതുമില്ല. ഇഷ്ടമുള്ളിടത്തേക്ക് പോകാൻ കഴിയില്ല. ഒരു കയ്യിലൊരു മൊബൈൽ ഫോൺ പോലുമില്ല. ആലോചിച്ച് നോക്കിയേ, അയാൾക്ക് ഭാര്യയെ വിളിക്കണമെങ്കിൽ കോട്ടയുണ്ട്. ആരെയെങ്കിലും വിളിക്കാൻ ആഗ്രഹിച്ചാൽ വിളിക്കാൻ സാധ്യമല്ല, അതിന് കോട്ടയുണ്ട്. ആ സമയത്ത് അത്രയും മാത്രമേ വിളിക്കാൻ കഴിയൂ. അതിന് ജയിലധികാരികൾ കാവലിരിപ്പും. സ്വന്തമായി ഒരു മൊബൈൽ ഫോണില്ല. അയാൾക്ക് ഇഷ്ടമുള്ളത് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഗൂഢാലോചനകൾ നടത്തണം, അല്ലെങ്കിൽ ജയിലിൽ നിന്ന് കിട്ടുന്നത് കഴിക്കൂ. അയാൾക്കൊരു നല്ല തലയണയിൽ ഒരു മെത്തയിൽ എ സി റൂമിൽ കിടന്നുറങ്ങാൻ സാധ്യമല്ല. പാവിരിച്ച് കൊതുക് കടി കൊണ്ട് തന്നെ ഉറങ്ങണം. ഇതൊരു വിധിയാണ്. അതായത് നമ്മൾ മതി മറന്നു ജീവിച്ചാൽ, ഈശ്വരനെ മറന്നാൽ, പ്രകൃതിയെ മറന്നാൽ, മനുഷ്യനെ മറന്നാൽ, അഹങ്കാരം തലയ്ക്ക് പിടിച്ചാൽ ഇങ്ങനെയും മനുഷ്യാവസ്ഥ മാറും. വല്ലാത്തൊരു നീതിബോധത്തിൻ്റെയും വിജയത്തിൻ്റെയും ഉദാഹരണമാണ് മുഹമ്മദ് നിഷാമിൻ്റെ ജീവിതം. ഞാൻ ഏറ്റവും ആഹ്ലാദിക്കുന്നത് മുഹമ്മദ് നിഷാമിനെ കാണുമ്പോഴാണ്. ഇത്തരക്കാർ ഇങ്ങനെയൊക്കെ അനുഭവിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടൂ. നിയമത്തെ സാധാരണക്കാർ ഭയപ്പെടൂ. നമുക്കുള്ളത് മറ്റുള്ളവർ കൂടി കൊടുത്ത് അല്പമെങ്കിലും സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കൂ. എല്ലാ സമ്പന്നരും ഓർക്കേണ്ടതാണ്, നിങ്ങൾക്ക് ദൈവം നൽകിയ സ്വത്ത് നിങ്ങൾക്ക് മാത്രം അനുഭവിക്കാനുള്ളതല്ല, അതിന് അർഹതയുള്ള കുറച്ചു പേർക്ക് കൂടി കൊടുക്കാനുള്ളതാണ്. നിങ്ങൾക്ക് ദൈവം നൽകിയ അധികാരം, നിങ്ങൾക്ക് ദൈവം നൽകിയ സ്വാധീനം അത് ദുരുപയോഗിച്ചാൽ, നിങ്ങളത് സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിച്ചാൽ എക്കാലത്തും നിങ്ങളെ ഈ പണം സംരക്ഷിച്ചെന്ന് വരില്ല. ഒടുവിൽ ഒരു പിച്ചക്കാരനെ പോലെ കൈ നീട്ടിയാൽ പോലും ആരും കൊടുക്കാനുണ്ടായെന്ന് വരില്ല. ആരെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ പോലും അത് ഉപയോഗിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. വിശപ്പിൻ്റെ മണം, ഭക്ഷണത്തിൻ്റെ രുചി, ഉറക്കത്തിൻ്റെ സുഖമൊക്കെ വെറും സ്വപ്നമായി. ഇരുട്ടിൻ്റെ വഴികളിലേക്ക്, ശൂന്യതയിലേക്ക് കണ്ണുനട്ട് ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും.